ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഈ അരപ്പ് നമുക്ക് മനസ്സിലാകുന്നില്ല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ പൊടികളൊക്കെ കിടക്കുന്നത്, അതിൻ്റെ പൊടി ഇതാണ് അതിൻ്റെ രഹസ്യം. പ്രസന്ന കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ നല്ല അടിപൊളി മീൻ കിട്ടിയിട്ട്, നല്ല ഫ്രഷ്. നമുക്കൊന്ന് വറുത്താലോ? നമുക്ക് ഇതിൻ്റെ മസാല എന്തൊക്കെയാണെന്ന് കണ്ടാലോ? പോവാം നമുക്ക് വീട്ടിലേക്ക്. ഈ മീനിൻ്റെ പേര് പാമുള്ളൻ എന്നാണ് കേട്ടോ. പാമുള്ളൻ എന്ന് പറയും, വട്ടക്കണ്ണി എന്ന് പറയുന്നുണ്ട്, ഓരോരുത്തരും ഓരോ പേര് പറയുന്നുണ്ട്. എന്തോ പറഞ്ഞാലും ഫ്രൈ ചെയ്താലും നല്ല സൂപ്പർ മീനാണ്, നല്ല വലുത് കിട്ടി. ഇത് മൂന്നെണ്ണമേ ഉള്ളൂ ഒരു കിലോ കേട്ടോ. അതെ കണ്ടോ, അപ്പോൾ നമുക്കത് ഫ്രൈ ആക്കാം. അപ്പോൾ അതെ, നമ്മൾ ഇതിനെ പുരട്ടി വറക്കാനായിട്ടുള്ള ഒരു മസാലയാണ് ആദ്യം റെഡിയാക്കുന്നത് കേട്ടോ. ഇനി ഒരു മസാലയും കൂടി ഉണ്ട്, ഇതേ കാണിച്ചാൽ. ഇതിപ്പോൾ നമുക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു മസാല ഇനി അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചുതരാം. അത് മുളക് പൊടി, ഇതാ കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടോ. അടുത്ത മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന് വേറെ മസാല ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് നാരങ്ങാ നീര്. എല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതല്ല മസാല കേട്ടോ, ഇനിയത്തെ മസാലയാണ് മസാല. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീടിയേ. ഇനി ആര് ഹോട്ടലിൽ പോയി മീൻ കഴിക്കാൻ പോയേ വേണ്ട, നമ്മൾക്ക് വീട്ടിൽ തന്നെ എന്ത് വേണേലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒത്തിരി ഓവർ മസാലയും വേണ്ട. ഇങ്ങനത്തെ മസാലയല്ല, ഒരു നല്ല ചതവാണ്, ഒരു ചതവ്. ഒരു സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കതിൽ ചേർക്കണം. അത് നമുക്ക് കാണിച്ചുതരാം. ഇത് വറക്കാൻ വെച്ചിട്ട് ഇപ്പം നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നല്ല വലിയ മീൻ കേട്ടോ. ഇത് പിന്നെ വറുത്താലും തേങ്ങ അരച്ച് കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ്. നല്ല ഫ്രഷ് കിട്ടണമെന്നേ ഉള്ളൂ. നമ്മുടെ മീൻ പുരട്ടി വെച്ചിട്ട് നമ്മൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറായി. നമുക്കിനി അത് വറക്കാം. വറക്കാനിട്ടിട്ട് അടുത്ത ചതവ് നമുക്ക് റെഡിയാക്കാം. നല്ല ഒരു ചതവ് മസാല. അത് മസാലയല്ല, ഒരുപാട് നമുക്ക് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ പാൻ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ തന്നെ വേണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എന്താ നമ്മുടെ മീൻ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, മൂക്കട്ടെ. നമുക്ക് അടുത്ത അരപ്പ് റെഡിയാക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അത് ചെറുകെ അവിടെ നിന്ന് ആവട്ടെ. നമുക്ക് ഈ മീൻ ഫ്രൈക്ക് വേറൊരു ചതവ് ഉണ്ട് കേട്ടോ, ഹോട്ടലിൽ കിട്ടുന്ന അതേ ഒരു ചതവ്. ഇതാ നമ്മൾ ചുമന്നിട്ട് കൊടുക്കുകയാണ്, കണ്ടോണം കേട്ടോ. ഒരു 10-15 ചുമന്നുള്ളി, വലുത് വേണ്ട, ചെറുത് നോക്കി ഒരു 10-15 ചുമന്നുള്ളി. ഇതാ ഒരു 2 പച്ചമുളക്, പിന്നെ നമ്മളൊരു വെളുത്തുള്ളി ഒരു 3-4 അല്ലി, ചെറിയ അല്ലിയാണ് കേട്ടോ. പിന്നെ അതേ ഒരു 5-6 കുരുമുളക് കേട്ടോ. പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഈ അരപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ഒരു ശകലം ചില്ലി ഫ്ലേക്സ്, ഇതാ ശകലം. പിന്നെ നമ്മളേ തേങ്ങ ചേരേണ്ടത് ഒരു 3 സ്പൂണേ, ഒരു ശകലം നാരങ്ങാ നീരുതാ. ഇതിത്രയും കൂടി നമുക്കൊന്ന് ചതച്ചുകൊണ്ട് ഓടി വരാം. അങ്ങനെ നമ്മളത് ചതച്ചുകൊണ്ട് വന്നത് കണ്ടോ, നമുക്ക് ഈ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഒരെണ്ണം തിരിച്ചിട്ട്, രണ്ടാമത്തേത് നമുക്ക് അതുപോലെ തന്നെ തിരിച്ചിട്ടു. രണ്ടും നമ്മൾ തിരിച്ചിട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്നറിയാമോ, നമ്മളീ ചതച്ചുകൊണ്ടൊന്നുമില്ലേ അരപ്പ്, അത് നമുക്കേ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് തിരിച്ചിടണം കേട്ടോ. ഈ അരപ്പിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് കണ്ടോ, നല്ല എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ, ആ മസാലയൊക്കെ നോക്കിക്കേ. ഇതാണ് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ നമുക്ക് വലിയ ഫേമസായിട്ട് കൊണ്ടെത്തിരുന്ന മീൻ ഫ്രൈ ഉണ്ടോ. മസാലയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതൊരു ചെറിയ ഡിഷാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അതായത് ഈ മസാല, ഈ നമ്മൾ ഈ ചതവ് ഉണ്ടാക്കിയല്ലോ, ഈ ചതവ് കൂട്ടി ഈ മീൻ അങ്ങോട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഈ മീനെന്നല്ല, ഏത് മീനും ആ ചതവ് ഉണ്ടാക്കാം. കഷ്ണമൊക്കെ വറക്കുന്നതിനും ചതവ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അതനുസരിച്ച് അതിൽ പെരട്ടണമെന്നുള്ളതേ ഉള്ളൂ. മീൻ ഫ്രൈ കണ്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു ഡിഷാണ്, എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഈ അരപ്പ് നമുക്ക് മനസ്സിലാകുന്നില്ലേ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ പൊടികളൊക്കെ കിടക്കുന്ന, അതിൻ്റെ പൊടി ഇതാണ്, അതിൻ്റെ രഹസ്യം. ഇത് നമ്മൾ ഹോട്ടലിൽ പോയി വെറുതെ കഴിക്കരുത്, ഒന്ന് ശ്രദ്ധിച്ചോണ്ടോ എങ്ങനെയൊക്കെ അവരുണ്ടാക്കി തരുന്നതെന്ന്. ഞാൻ പോയി കഴിച്ചിട്ട് അതേ റെസിപ്പി തന്നെ ഞാൻ ഉണ്ടാക്കിയത്, ആരും നമ്മളോട് പറഞ്ഞു തരുമില്ലല്ലോ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.